വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗണപതിയുടെ ഇഷ്ടവിഭവമായ ഒരു സ്വീറ്റ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചതുർത്ഥിയുടെ ഒരു സ്പെഷ്യലായിട്ടാണ് ഞാനതിട്ടത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് എന്താ, അത്തം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇങ്ങനെ ഓണത്തിൻ്റെ തുടക്കങ്ങളായി. അപ്പോൾ ഓണത്തിൻ്റെ തുടക്കങ്ങളായ ഓണത്തിൻ്റെ ടേസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. അപ്പോൾ കുറച്ച് തൈര് എടുത്തു വെച്ചിട്ടുണ്ട്. തൈരാണ് ഞാനിപ്പോൾ കാണിച്ചത്. നല്ല വല്ലാതെ കട്ടിയല്ല, അന്ന് വല്ലാതെ ലൂസായിട്ടുള്ളതല്ല, നല്ല പുളി പാകത്തിനുള്ളത്, നല്ലോണം പുളിയില്ല, വല്ലാണ്ട് കുറവില്ല, ആ തരത്തിലുള്ള തൈര് ഒരു അര ലിറ്റർ എടുത്തിട്ടുണ്ട്. രണ്ട് കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നാളികേരം ഞാൻ ആ മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ അരയ്ക്കാനായിട്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെളുത്തുള്ളി എടുത്താൽ മതി, അല്ലാത്തവർക്ക് ചെറിയ ചുവന്നുള്ളി എടുത്താൽ മതി മൂന്നെണ്ണം കേട്ടോ. അത് കുറച്ച് ജീരകം, ഒരു ടീസ്പൂൺ ജീരകം, പിന്നെ നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ വേണം. അപ്പം അത് ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളക്, നല്ല എരിവുള്ളത് എടുക്കുക കേട്ടോ. അപ്പോൾ അതിട്ട് കുരുമുളക് അധികം പൊടിച്ചു വെച്ചാൽ അതിൻ്റെ എരിവ് പോവും. അപ്പോൾ ആവശ്യത്തിന് തിരിശ് തിരിശ് പൊടിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് അതിൻ്റെ കട്ടൊക്കെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 5 ടേബിൾ സ്പൂണോളം നമുക്കിത് അരയ്ക്കാനുള്ള അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ കൂട്ടിയിട്ട് നമുക്ക് അത് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കാൻ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അപ്പോൾ ഓണത്തിൻ്റെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇഞ്ചി, അങ്ങനെ അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ വിഭവങ്ങളുണ്ട് ഓണത്തിന്. അത് ഓണത്തിന് മാത്രം, അപ്പം ഓണത്തിന് നമുക്ക് പ്രത്യേകത വെച്ചാൽ പഴം, പിന്നെ അതുപോലെ പലതരത്തിലുള്ള വെജിറ്റബിൾസ്, അരി, ഇതൊക്കെയാണ് ഓണത്തിൻ്റെ പ്രത്യേകത. പഴം പിന്നെ വാഴയുടെ തന്നെ ഇല, അതൊക്കെ പ്രാധാന്യമുള്ളതാണ് ഓണത്തിന്. അപ്പോൾ ഇതൊക്കെ അല്ലാതെ നമ്മൾ ഓണത്തിന് നെയ്ച്ചോറോ ബിരിയാണിയോ ഒന്നും വയ്ക്കില്ല, ഇങ്ങനത്തേക്കല്ലേ വയ്ക്കുക. അപ്പോൾ അങ്ങനത്തെ ടൈപ്പിലുള്ള ഡിഷസാണ് ഈ അത്തം കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകളിലൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ജാതി മത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടിച്ച് അവിടെ വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എടുക്കുന്നത് എന്താ, നന്നായിട്ട് പഴുത്ത പഴം. അത് കഴുകിയൊക്കെ വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ആ പഴം ദേ എടുത്തു. അപ്പോൾ ഈ ഓണത്തിന് ഈ പഴമായിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ വീട്ടുകളിൽ പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്നു. കൊയ്തെടുത്ത അരി, നെല്ല് കുത്തി അരിയാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ കുറേ പച്ചക്കറി നമ്മൾ വീട്ടുകളിൽ വെച്ചുണ്ടാക്കിയിട്ടുണ്ടാവും, പൂക്കളുണ്ടാവും. ഇതൊക്കെ ഓണത്തിൻ്റെ ഒരുക്കങ്ങളാണ് മുമ്പ്. ഇപ്പോൾ ഒരു കിറ്റ് എടുത്തിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഇതൊക്കെ കിട്ടും, പൂവടക്കം കിട്ടും. അപ്പോൾ അതാണ് നമ്മളെ മടിയന്മാരാക്കണത്. കുറേയൊക്കെ നമുക്ക് സാധിക്കാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യണം. അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ പൈസ. അപ്പോൾ നമ്മൾ ഓണത്തിന് ഒരുപാട് കാശ് ചിലവൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അതിനൊക്കെ മുൻകാലങ്ങളിലൊക്കെ നേരത്തെ തന്നെ ഓണം പ്രതീക്ഷിച്ച് കുറേ ഉള്ളതിൽ നിന്ന് എടുത്തെടുത്ത് മാറ്റി വയ്ക്കുമായിരുന്നു. ധാന്യങ്ങളായാലും ഇതെല്ലാം നമ്മൾ അതിനു വേണ്ടി മാറ്റി വയ്ക്കും. മാറ്റി വെച്ചിട്ട് നമ്മൾ ഓണത്തിന് നമ്മൾ ആഘോഷിക്കുക. ഇത് തലേന്ന് നമ്മളെല്ലാത്തിനായിട്ട് ഓടിപ്പുറപ്പെടുക, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ രീതികളൊക്കെ. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു കണക്കൂട്ടലില്ലാത്ത ജീവിതം, കുത്തഴിഞ്ഞ ജീവിതം എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള ജീവിതത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യങ്ങൾ കൂടുതൽ, അന്ന് അതിനനുസരിച്ചുള്ള കാര്യങ്ങളുണ്ടോ അതുമില്ല. അപ്പോൾ മനസ്സമാധാനമില്ലാത്ത ഓണങ്ങളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ ഉണ്ടാക്കുക, ഇതേപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതിനൊരു സംതൃപ്തിയാണ്. നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് എന്നും ഓണമുള്ളവർക്ക് ഓണാഘോഷിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. നമ്മൾ എന്താണ് ഓണം, ഓണാഘോഷിക്കുമ്പോഴാണ് നമ്മൾ എല്ലാതും ഉണ്ടാക്കി. നമ്മളല്ലാത്തപ്പോൾ ഇതൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാൽ അതിന് ഒരു എന്താ പറയുക, ഒരു രസമില്ല. അപ്പോൾ അതേ കുറച്ച് മഞ്ഞളിട്ടിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മഞ്ഞളിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ മുളക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, അത് വേവാനുള്ള വെള്ളം. അപ്പോൾ പഴം നന്നായിട്ട് ഞെരടി ഇങ്ങനെ ചെറിയതാക്കുക. എന്നിട്ടില്ലേ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കില്ല, അതേ ടേസ്റ്റ് തന്നെ ഇതിന് കിട്ടും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കുക, എന്നിട്ട് അടുപ്പിൽ വെച്ച് വേവിക്കുക. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കാരണം അടിയിൽ പിടിക്കാനുള്ള ഒരു ചെറിയ ചാൻസ് ഉണ്ട് പഴം ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ.
അപ്പോൾ അത് അടുപ്പിൽ വെച്ചിട്ട് പഴം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം തൈര് ഒഴിക്കുക കേട്ടോ. പുളി നല്ല പുളിയുള്ള തൈരല്ല ഇതിന് ഉപയോഗിക്കുക, എന്നാൽ വല്ലാതെ കുറവുള്ള തൈര് ഒഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒഴിക്കുക. ആന വരുന്നതിന് പടക്കം പൊട്ടിക്കുന്നത് ആ കേൾക്കുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒഴിക്കുക, എന്നിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ. ഇനി ഇതൊന്നും നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. തിളച്ച് അതിൻ്റെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇതിലേക്ക് അലിഞ്ഞ് ചേരണം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. പഴത്തിന് വല്ലാണ്ട് വേവൊന്നുമില്ല, ഇട്ട വശം വേഗം വേവും ചെയ്യും, ഭയങ്കര ടേസ്റ്റുമാണ്. മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇതും ഇഷ്ടപ്പെടും. അപ്പോൾ അതേ കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിടുക. പഞ്ചസാര നമ്മൾക്ക് ചേർക്കേണ്ട കാര്യമില്ല, മധുരം അതിനുണ്ടല്ലോ, പഴത്തിനുണ്ട്. അപ്പോൾ വല്ലാതെ പഴുത്ത പഴം അല്ല അതിനും. ഇപ്പം ഞാൻ കാണിച്ച ആ രീതിയിലുള്ള പഴമാണ് വേണ്ടത് കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി ഇപ്പം നല്ല പാകമായിട്ടുണ്ട്. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ട. ഇതാണ് അതിൻ്റെ ഒരു ഇത് കണ്ട. കട്ടകളൊന്നും ഇല്ലാതെ ഇരിക്കണം, അതല്ലെങ്കിൽ തൈരിൻ്റെ ഒരു കട്ടകളൊക്കെ ആയിട്ട് ഇങ്ങനെ കെടുക്കും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. നന്നായിട്ട് ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. അപ്പം നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. രണ്ട് കപ്പ് നാളികേരമാണ് നമ്മൾ എടുത്തത്. അത് അരച്ച് പാകത്തിനാക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക, ഇനി അധികം തിളപ്പിക്കേണ്ട. തിള വരുന്നതോട് കൂടിയിട്ട് നമ്മളതുകൊണ്ട് ഓഫ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോവും. ഇങ്ങനത്തെ ഒരു തിള വന്നു കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി അതിലൊഴിക്കുക. അതിന് ശേഷം ഇനി എന്താ വേണ്ടത്, ഇനി കാച്ചി ഒഴിക്കണം. നമ്മൾ അതിലേക്ക് കടുക് വറുത്ത് ഇടണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് മൂത്ത് വരുമ്പോൾ സിമ്മിലിടണം കേട്ടോ. തീ വളരെ കുറവിലിടണം. ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കാച്ചി എടുക്കാം. അപ്പോൾ കടുകിട്ടു, കടുകൊന്ന് പൊട്ടട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉലുവ, അത് കഴിഞ്ഞാൽ ഉണക്കമുളക് ഒരു 5-6 എണ്ണം പൊട്ടിച്ച് അതിൽ ഇടാം. അത് കട്ട് ചെയ്യാണ്ടിട്ട് കഴിഞ്ഞ് ചിലപ്പോൾ പൊട്ടും, അത് കാരണമാണ് ഇങ്ങനെ പൊട്ടിച്ചിടണം. അപ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങും, അതിൻ്റെ ഒരു എരിവും ഒക്കെ കൂടി വെളിച്ചെണ്ണയിൽ കലരുമ്പോൾ. പിന്നെ കുറച്ച് കറിവേപ്പില, ഇനി തീ ഇത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പകർന്നു കൊടുക്കാം. നല്ല ഫ്ലേവറായിരിക്കും അറിയാലോ. അപ്പോൾ അത് നല്ല മണമുണ്ട് ഇവിടേക്ക്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞ പരിപാടി കണ്ടാ. എന്തൊരു രുചിയാണ് അത് കൂട്ടിയിട്ട് ചോറുണ്ണാനായിട്ട്. ശരിക്കും മാമ്പഴപ്പുളിശ്ശേരിയുടെ അതേ ഒരു ഒപ്പത്തിന് നിൽക്കുന്ന ഒരു സംഭവമാണത്. ഇത് എപ്പോഴും കിട്ടുന്ന ഒന്നാണല്ലോ, മാങ്ങ എപ്പോഴും കിട്ടില്ലല്ലോ. അപ്പോൾ ഓണത്തിന് നമുക്ക് ഇതുണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കണ്ടാ. ഇനി നമ്മൾ വേണ്ടത് അടച്ച് വെക്കുകയാണ്. അപ്പം ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട്, കാണാം. ഇപ്രാവശ്യത്തെ ഓണത്തിന്
ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്, അധികം നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ ചെയ്തു നോക്കണം. ഓക്കേ, ബൈ ബൈ.